ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഞ്ചാമത്തെ മൊഡ്യൂൾ ആണ്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ലോജിക് ഫാമിലീസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫിഫ്ത് മൊഡ്യൂളിലെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ലോജിക് ഫാമിലീസ് ആൻഡ് ഇറ്റ് ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ലോജിക് ഫാമിലീസ് എന്നുള്ളത് നോക്കണം. ഇനി ഓരോ ലോജിക് ഫാമിലീസിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കും നോക്കണം. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ലോജിക് ഫാമിലീസ് ആണ്. അത് ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. TTL, CMOS ആൻഡ് ECL. ഏതൊക്കെയാണ് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. TTL, ECL ആൻഡ് CMOS. സോ ഈ മൂന്ന് ലോജിക് ഫാമിലീസിനെ പറ്റിയിട്ട് വേണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട്. അതിനകത്ത് കുറച്ച് സ്പെസിഫിക് ആയിട്ട് TTLന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് TTL ഇൻവെർട്ടർ, അതേപോലെ CMOSന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് CMOS ഇൻവെർട്ടർ, ഈ രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് എന്താണ് ലോജിക് ഫാമിലീസ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഏറെക്കുറെ എല്ലാ ഡിജിറ്റൽ സർക്യൂട്ട്സും അത് എന്ത് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ഏറെക്കുറെ അല്ല ഓൾമോസ്റ്റ് ഓൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓക്കെ, ഇനി ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെയാണ് നമ്മൾ IC എന്ന് പറയുന്നത്. ഓക്കെ, വി കോൾ ഇറ്റ് ആസ് IC. ഓക്കെ, ക്യാപിറ്റൽ I ആൻഡ് ക്യാപിറ്റൽ C. സോ ഇറ്റ് ഈസ് അബ്രിവേറ്റഡ് ആസ് IC. That means an integrated circuit is a small silicon semiconductor crystal. It is a small, ചെറിയ silicon semiconductor crystal ആണ്. ഇനി എന്താണ് സിലിക്കൺ? സിലിക്കൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഡിഫറെന്റ് എലമെന്റ്സ് അത് അല്ലെ. അതിനകത്തുള്ള ഒരു എലമെന്റ് ആണ് എന്ത്, സിലിക്കൺ എന്ന് പറയുന്നത്. ഇനി സെമി കണ്ടക്ടർ, നമുക്കറിയാം നമ്മള് മെറ്റൽസിനെ നമ്മള് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഐ തിങ്ക് നമ്മൾ ഇതേ കൺസെപ്റ്റ് നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിനകത്ത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമുക്ക് അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക, മെറ്റൽസിനെ നമുക്ക് മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സ്, അവര് നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, കറണ്ട് കണ്ടക്ട് ചെയ്യും ആണല്ലോ. അതായത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മെറ്റൽസിനെയൊക്കെ നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രത്തിന്റെ ബേസിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഉണ്ടാവും. എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺസ് ഒരു ബാൻഡിൽ നിന്നും അങ്ങോട്ടേക്ക് പോകും. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഈസി ആണ്. സോ കണ്ടക്ഷൻ റാപ്പിഡ് ആയിട്ട് ഒക്കെ ചെയ്യും. ഓക്കെ, സോ ഈ കേസാണ് നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻസുലേറ്റേഴ്സ്, ഈ പറയുന്ന വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ നല്ലൊരു ഗ്യാപ് ഡിഫറൻസ് ഉണ്ടാവും. സോ എനർജി ലെവലിന്റെ ഡിഫറൻസ് ഉണ്ടാവും. അത് കാരണം ഞാൻ ഇനി എത്ര എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി കൊടുത്തു കഴിഞ്ഞാലും അത് അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്യാപ്പാണ് രണ്ടും തമ്മിൽ ഫോം ചെയ്തിരിക്കുന്നത്. സോ അത് കാരണം എന്തുണ്ടാവില്ല, എത്ര എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി കൊടുത്തു കഴിഞ്ഞാലും അതിനെ ക്രൂസ് ആയിട്ട് കണ്ടക്ഷൻ ഉണ്ടാകില്ല. ഓക്കെ, സോ ഇതാണ് എന്ത്, നമ്മുടെ ഇൻസുലേറ്റേഴ്സ്. ഇനി കണ്ടക്ഷൻ, ഇഫ് ദ കണ്ടക്ഷൻ ലൈ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ആസ് വെൽ ആസ് ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിലാണ് കണ്ടക്ഷൻ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, വി കെൻ കോൾ ഇറ്റ് എ സെമി കണ്ടക്ടേഴ്സ്. സോ എന്താണ് സെമി കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിന്റെയും അതേപോലെ ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടിവിറ്റിക്ക് ക്ലോസ് ആയിരിക്കും. അതായത് ബൈ ഡിഫോൾട്ട് അത് കണ്ടക്ട് ചെയ്യില്ല, പക്ഷെ ഞാൻ എക്സ്റ്റേണലി ഒരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് സെമി കണ്ടക്ടർ എന്ന് മനസ്സിലായല്ലോ. സോ ആൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇസ് ഓൾസോ കോൾഡ് ആസ് IC. എന്താണ് IC എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സ്മോൾ സിലിക്കൺ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ വിച്ച് ഇസ് കോൾഡ് എ ചിപ്പ്. ഓക്കെ, കണ്ടെയ്നിങ് ഇലക്ട്രിക്കൽ കമ്പോണൻസ്. എന്ത് കമ്പോണൻസ് ആണുള്ളത്, ഇലക്ട്രിക്കൽ കമ്പോണൻസ് സച്ച് ആസ് ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, സോ ഏതൊക്കെ കമ്പോണൻസ് ആണുള്ളത്, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഡയോഡ്സ് ഉണ്ട്, റെസിസ്റ്റേഴ്സ് ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദ ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഓപ്പറേറ്റ് വിത്ത് ബൈനറി സിഗ്നൽസ്,
and are made up of interconnected digital gates. Okay, ini namukarayam nowadays digital integrated circuits are most commonly used in modern digital system alle nammude modern digital system thinathu ulla erekore ella components um allege erekore ella digital circuits inde basis nu parayana endana ee digital integrated circuits aanu because it provides certain advantages. Okay, ഒന്നെന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് വെരി ലോ ആയിരിക്കും ആൻഡ് ഹെൻസ് ഇറ്റ് മേക്സ് ഇസ് എക്കണോമിക്കൽ ടു ഓപ്പറേറ്റ് രണ്ടെന്ന് പറയുന്നത് ദേ ഹാവ് ഹൈ റിലയബിലിറ്റി അഗെയിൻസ്റ്റ് ഫെയിലിയേഴ്സ് സോ ലെസ് റിപ്പയർ ഈസ് റിക്വയർഡ് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പവർ കൺസംപ്ഷൻ ആൻഡ് മേക്ക് ദ ഡിജിറ്റൽ സിസ്റ്റം മോർ എക്കണോമിക്കൽ ടു ഓപ്പറേറ്റ് ഓക്കെ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഹയർ ആണ് and makes them suitable for high speed operation and another advantage nu parayanathu the use of ICs reduce the number of external wiring connections because many of them are connected internally to the package and artham endana adayathu nammal sadharana oru digital circuit eduthu wire idu kaniya ഓരോ കമ്പോണൻസും നമ്മൾ ഓരോന്ന് ഓരോന്ന് എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കണക്ഷന്റെ വയറിങ് ഉണ്ടാവുമല്ലോ ഒരു വയർ വെച്ചിട്ടാണ് ഒരു കണക്ഷൻ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യണം പക്ഷേ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനകത്ത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ ഈ ഓരോന്നും എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യണ്ട കാരണം ഈ പറയുന്ന സർക്യൂട്ടിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആണ് നമ്മൾക്ക് ഈ കൊടുക്കേണ്ട കണക്ഷൻസ് എല്ലാം ഓക്കെ സോ അതിനകത്ത് ഇന്റേണൽ ആ പാക്കേജിന് ഇന്റേണൽ ആയിട്ട് തന്നെ ഈ പറയുന്ന കണക്ഷൻസും കാര്യങ്ങളും ഉള്ളത് കാരണം ഇനി ഞാൻ ഇതേ കമ്പോണന്റ് പുറത്തുനിന്നെടുത്ത് ഒരു വയറ് വഴി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തു വരുമ്പോ എന്ത് സംഭവിക്കും അത് അതിന്റെ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ വയറിംഗ് കണക്ഷൻസിന്റെ എണ്ണം എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും അത് കാരണം ഉണ്ടാവുന്ന ബാക്കിയുള്ള എഫക്ട്സും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി With a widespread use of integrated circuit, it becomes necessary to know and understand the electrical characteristic of most common IC logic families such as TTL. TTL is called as transistor logic. Note ഇത് വെച്ചോണേ എന്താണ് TTL? TTL is called transistor logic. Then ECL. ECL എന്താണ്? Emitter coupled logic. എന്താണ് ECL? emitter coupled logic പിന്നെ most family IC logic families are different categories ഉണ്ട് അതിനൊക്കെ നമ്മൾ ആകെ few മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ വേറൊരു ലോജിക് ഫാമിലി ആണ് MOS metal oxide semiconductor പിന്നെ വരുന്നതാണ് എന്ത് CMOS അത് നമുക്ക് പഠിക്കാനുള്ളതാണ് complementary metal oxide semiconductor പിന്നെ വരുന്ന ഒരു ലോജിക് ഫാമിലി ആണ് IIL അല്ലെങ്കിൽ I2L എന്ന് പറയുന്നത് integrated injection logic nu parayanathu okay ini ee ella nammal ippa anju annam parne edekiyana ttl ecl mos cmos I2L alle ee anju logic families engenaana adu differ cheyyana nu choichu kanya adinte major circuitry ile thanneyana adu differ cheyyunnathu okay ttl um ecl um sherikkum bipolar transistors aanu adinte major circuit element aayittu use cheyyunnathu edekiyana ടിടിഎലും ഇസിഎലും യൂസ് ചെയ്യുന്നത് ഏത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അതിന്റെ മേജർ സർക്യൂട്ട് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദേ യൂസസ് ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് ഇനി മോസും സിമോസും ഒക്കെ എന്ത് യൂസ് ചെയ്യും യൂണിപോളാർ മോസ്ഫെറ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അതിന്റെ പ്രിൻസിപ്പൽ കമ്പോണൻസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ സിൻസ് ദ യൂസ് ഓഫ് ഡിഫറെന്റ് പ്രിൻസിപ്പൽ കമ്പോണൻസ് നമ്മൾ പല പല കമ്പോണൻസ് യൂസ് ചെയ്യുന്നത് കാരണം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്കും എന്താണ് different okay so പിന്നെ നമുക്കുള്ള വേറൊരു ലോജിക് ഫാമിലി എന്ന് പറയുന്നത് DTL ആണ് DTL എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയാം പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാത്തത് RTL ആണ് രജിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയുന്നത് ഓക്കെ സോ DTL CMOS I2L ECL ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സോ നമുക്ക് ചില ആസ് പെർ സിലബസ് നമുക്ക് നോക്കാനുള്ളത് TTL ECL CMOS ആണ് അതിനകത്ത് ഡെപ്തിൽ നോക്കാനുള്ളത് നമുക്ക് TTLഉം CMOSഉം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കൺസെപ്റ്റില് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നോക്കാം അപ്പൊ നമ്മള്
ഒരു ലോജിക് ഫാമിലീസിന്റെ, അല്ലെങ്കിൽ നമ്മൾക്ക് നോക്കാനുള്ള ലോജിക് ഫാമിലീസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലോജിക് ഫാമിലീസിനകത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് അറിയാം ഒരുപാട് ലോജിക് ഫാമിലീസ് ഉണ്ട്. ഈ ലോജിക് ഫാമിലീസ് നമ്മൾ ഏതൊക്കെയാണ് ജസ്റ്റ് നെയിം ചെയ്തിരുന്നു അല്ലെ? അപ്പൊ ജനറലൈസ് ചെയ്ത് നമുക്ക് ഈ ലോജിക് ഫാമിലീസിനെ നമുക്ക് ബേസിക്കലി രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ആൻഡ് നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലീസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ലോജിക് ഫാമിലീസിന്റെ മേജർ കാറ്റഗറീസ് എന്ന് പറയുന്നത്? വൺ, സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി. രണ്ടാമത്തെ ഏതാണ്? നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി. ഓക്കെ, ഇനി ഇൻ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലീസ് ട്രാൻസിസ്റ്റർ ഈസ് ഡ്രിവൺ ഇൻ ടു സാച്ചുറേഷൻ. ഓക്കെ, സോ ഒരു സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിയില് നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിസ്റ്റർ ആണ്. ഈ ട്രാൻസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? സാച്ചുറേഷനിലേക്ക് ഡ്രൈവ് ചെയ്യും. ഓക്കെ, ഇനി ഇൻ നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് എലമെന്റ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആണ്. ആൻഡ് ഹിയർ ദ ട്രാൻസിസ്റ്റർ ഈസ് പ്രിവെന്റഡ് ടു ഡ്രൈവ് ഇൻ ടു സാച്ചുറേഷൻ. ഓക്കെ, ഒന്നിനകത്ത് എന്താ ചെയ്യുന്ന സാച്ചുറേഷനിനകത്ത്? ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് സാച്ചുറേഷനിലേക്ക് എത്തിക്കും. നോൺ സാച്ചുറേഷനിൽ എന്ത് ചെയ്യും? നമ്മൾ സാച്ചുറേഷനിൽ എത്തുന്നതിൽ നിന്ന് ഏതിനെ പ്രിവെന്റ് ചെയ്യും? ട്രാൻസിസ്റ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഇനി സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലീസ് ദേ കൺസ്യൂം ലോ പവർ ബട്ട് ആർ സ്ലോവർ. ഓക്കെ, എന്താണ്? അത് കുറച്ച് പവർ മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ, പക്ഷെ അതെന്താണ്? സ്പീഡ് വൈസ് നമുക്ക് പറയാം അത് സ്ലോയിങ് സ്പീഡ് ആണ് അല്ലേ. ഓൺ ദ അതർ ഹാൻഡ് നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലീസ് ആർ ഫാസ്റ്റർ ആൻഡ് ദർ പവർ കൺസപ്ഷൻ ഈസ് മോർ. ഇവിടെ നമുക്ക് പവർ കൺസപ്ഷൻ കുറവാണ്, പക്ഷെ ഇവിടെ എന്താണ്? പവർ കൺസപ്ഷൻ കൂടുതലാണ്. പക്ഷെ സാച്ചുറേറ്റഡിനകത്ത് നമുക്ക് സ്പീഡ് കുറവാണ്, ബട്ട് നോൺ സാച്ചുറേറ്റഡിനകത്ത് എന്താണ്? ദർ ഫാസ്റ്റർ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ലോജിക് ഫാമിലീസിന്റെ മേജർ കാറ്റഗറീസ് എന്ന് പറയുന്നത്. സോ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി, നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി. ഇനി സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിക്കകത്ത് എന്താ ചെയ്യുന്നത്? ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് സാച്ചുറേഷനിലെത്തിക്കും. നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസിസ്റ്ററിനെ സാച്ചുറേഷൻ എത്തുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും. ഇനി സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിക്കകത്ത് ഇറ്റ് കൺസ്യൂംസ് ലോ പവർ ആൻഡ് ആർ സ്ലോവർ. ആൻഡ് നോൺ സാച്ചുറേറ്റഡിന്റെ കേസിൽ ഇറ്റ് കൺസ്യൂംസ് ഹൈ പവർ ആൻഡ് ആർ ഫാസ്റ്റ് ഇൻ ഓപ്പറേഷൻ. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ബേസിക് കാറ്റഗറീസ് ഓഫ് ലോജിക് ഫാമിലീസ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് പാരാമീറ്റേഴ്സ് ആൻഡ് നോമൻക്ലേച്ചേഴ്സ് ആൻഡ് ടെർമിനോളജീസ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു വീഡിയോയിൽ. ഇത്രയും. ഓക്കെ, താങ്ക് യു.